തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പൊ നമ്മള് നമ്മുടെ മഹാത്മാ ജനസേവന കേന്ദ്രം തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. 10 വർഷം. അടുത്തായിട്ടാണ് സ്ഥലം മേടിച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച ബാക്കിയെല്ലാം നമ്മുടെ വാടകകിട്ടാണ്. എത്ര പേരാണ് ഉള്ളത് ഇവിടെ? ഇപ്പം നമുക്ക് രണ്ട് കൈരളി സെന്ററിലും ഇവിടെയായിട്ട് നമുക്ക് 100 പേരുണ്ട്. ഇവിടെ അവിടെയായിട്ട് ഇവിടെ കുളത്തിനാലും കൈരളിയായിട്ട് ബാക്കിയുള്ളവർ അടൂരും ബാക്കിയുള്ളവർ കോഴഞ്ചേരിയാണ്. നമുക്ക് മൊത്തം 4 സ്ഥാപനങ്ങളാണ് ഉള്ളത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതിൽ ഒരു ഒരു ഇതിൽ വന്ന് എത്ര പേരാണ് താമസിക്കുന്നത്? ഇത് 4-5 പേര് വെച്ചാണ്. ഇവിടെ പ്രായമായവരെ കൂടുതലും ഉള്ളത്, നമ്മുടെ ഏറ്റവും കിടപ്പ് രോഗികളും തീരെ സുഖം ഇല്ലാത്തവരും ഉള്ളത് അടൂർ സെന്റർ. അവിടെ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മുടെ പണികളൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാം കൂടെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാവരും സപ്പോർട്ടും മെയിനായിട്ട് വേണമല്ലോ. പിന്നീട് നമുക്ക് ഇവിടെ ഇപ്പൊ 10 ഇത്രയും വീടുകളെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ചെറിയ ചെറിയ എല്ലാ വർക്കുകളും കിടക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് എത്ര വീടാണുള്ളത്? ഇപ്പൊ ഇവിടെ നമുക്ക് 10 വീടുകളും ഇപ്പൊ പുതുതായിട്ട് 2 എണ്ണം പണിഞ്ഞ്, അതിലോട്ട് നമ്മള് ആളെ താമസിപ്പിച്ചിട്ടില്ല. പുതുതായിട്ട് വെച്ചതില് ബാക്കി 10 വീടുകളിലുമാണ്. 10 വീടുകളാണ്. 10 വീടുകളും കിച്ചണും ഓഡിറ്റോറിയത്തിന്റെ പണിയും കഴിഞ്ഞു. ഇത് ഓഡിറ്റോറിയം ഇവിടെ ആയിരിക്കും നിങ്ങൾ ഫംഗ്ഷൻ ഒക്കെ നടത്തുമ്പോൾ? ഇവിടെ നമുക്ക് മാസത്തെ സ്റ്റാഫ് മീറ്റിംഗും എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ നമുക്ക് ഒരുപാട് പേര് ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്. 1st ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ കുടുംബം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കുടുംബത്തിലെ ഏവരെയും നമ്മുടെ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്റെ പേരിലും നമ്മുടെ ഓരോ അച്ഛനമ്മമാരുടെ പേരിലും സ്റ്റാഫ് അംഗങ്ങളുടെ പേരിലും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ആദ്യമായി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഈ യൂണിറ്റിൽ എത്തിയിട്ടുള്ളത് എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. വളരെ കാര്യമായി തന്നെ എനിക്ക് മുമ്പേ സംസാരിച്ചവരൊക്കെ നിലവിലുള്ള ജീവിത സാഹചര്യത്തെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നത് ഞാനും കേൾക്കുകയുണ്ടായി. നമ്മൾ കാലത്തെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ിരിക്കുന്നത് ഈ കുടുംബാംഗങ്ങളോട് എനിക്കൊരു വലിയ ബഹുമാനം തോന്നുകയാണ്. കാരണം ഞാനിത് പറയുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന ഈ അമ്മമാരും അച്ഛന്മാരിലൊക്കെ ഈ സമൂഹത്തിന്റെ ഏറ്റവും നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. പലരെയും എനിക്ക് നേരിട്ടുള്ളത് അറിവുള്ളവരുമാണ്. നമുക്ക് മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ ഏകദേശം 400 വയോജനങ്ങളാണ് സംരക്ഷിച്ചു വരുന്നത്. നമ്മുടെ പല യൂണിറ്റുകളിലായി കോഴിക്കോഴുമൺ കോഴഞ്ചേരി യൂണിറ്റുകളിലൊക്കെയായി അഴൂർ യൂണിറ്റുകളിലൊക്കെ ആയിട്ട് ഏകദേശം 400 ആളുകളാണ് താമസിച്ചിരുന്നത്. അതൊക്കെ ഇപ്പോഴും സ്വന്തം പേരിൽ കോടികളുടെ വരുമാനമുള്ളവരുണ്ട്. പക്ഷെ ആ കോടികളുടെ വരുമാനമുള്ളവരകത്തു നിന്ന് ഒരു ചായ കുടിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പം പലപ്പോഴും നമ്മുടെ അടൂർ വരുമ്പോഴത്തേക്ക് ഒരു അവിടെ നിന്ന് പാട്ട് പാടുന്ന ഒരു മനുഷ്യനെ കാണാൻ പറ്റും. ഒരു കൊച്ചു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല. പക്ഷെ അയാൾ തിരുവല്ലക്കാരനാണ്, എന്റെ നാട്ടുകാരനാണ്. തിരുവല്ലയിൽ നിന്ന് ആര് വന്നാലും, തിരുവല്ല പ്രദേശത്തു നിന്ന് ആര് വന്നാലും ആ മനുഷ്യനെ പെട്ടെന്ന് കണ്ടിട്ട് എല്ലാവരും കേട്ടു, അയ്യോ ഈ മനുഷ്യനോ, ഇയാൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്ത് പറ്റി എന്ന് ചോദിച്ചു. എന്താണ് അവരുടെ പേര് പേരുന്നത്? കോശിക്കുഞ്ഞു. കോശിക്കുഞ്ഞെന്നാണ് ആ മനുഷ്യന്റെ പേര്. എന്റെ ബ്രദർ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം ഈ കോശിക്കുഞ്ഞിനെ. കാര്യം കോശിക്കുഞ്ഞ് വളരെ നിഷ്കളങ്കനാണ്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കുള്ളൂ, എല്ലാവരും സ്നേഹത്തോടെ മാത്രമേ കാണുകയുള്ളൂ. എല്ലാവരെയും അത്ര ആത്മാർത്ഥമായി കാണുന്നതാണ്. കോശിക്കുഞ്ഞിന്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞത് 50 കോടി രൂപയിൽ കൂടുതൽ സ്വത്തുക്കൾ ഉണ്ടാക്കി ഈ കോശിക്കുഞ്ഞിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കോശിക്കുഞ്ഞിന്റെ 3-4 സഹോദരിമാർക്ക് ആവശ്യത്തിലധികം സ്വത്തുകൾ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ കോശിക്കുഞ്ഞിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആള് ഹാഫ് MR ആണ്, അതായത് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. ആ 50 കോടി രൂപ സ്വന്തം പേരിലുണ്ടായിട്ടും കോശിക്കുഞ്ഞിന് ഇന്നൊരു നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലെ സ്റ്റാഫുകൾ, ഇതാ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയയും
കൊട്ടാരത്തിൽ നിൽക്കുന്ന ബിനുവും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ കോശിക്കുഞ്ഞിന്റെ രക്ഷപ്പ് മാറുകയുള്ളൂ. അതൊരു സത്യമാണ്. കോശിക്കുഞ്ഞിനെ അന്വേഷിച്ച് ആരും തരുന്നില്ല, കോശിക്കുഞ്ഞിനെ സ്നേഹിക്കാൻ ആരുമില്ല. ഇതാണ് അപ്പൊ നമ്മൾക്ക് എത്ര ഉണ്ടായിരുന്നു, നമുക്ക് എത്ര മാത്രം ഉണ്ടായിരുന്നു, അതെങ്ങനെ വിനിയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, മനുഷ്യ ജീവിതം ഇതാണ്, നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ പോകും നമുക്കറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ജീവനോടിരിക്കുന്ന കോശിക്കുഞ്ഞിനെ സ്നേഹിക്കാൻ അവരുടെ സഹോദരങ്ങൾക്കോ അവരുടെ കൂടെയുള്ള ആർക്കും കഴിയാതെ പോകുന്നുള്ള വലിയ വേദന നമുക്ക് ചുറ്റുമുണ്ട്. കോഴി പ്ലാവലയിൽ വീട്ടിൽ സോനാ സാറിന്റെ സഹതലിയായ ഫാസുയാങ്കിയുടെ ഒന്നാം ചരമവാർഷികമാണ് ഇന്ന് ഇവിടെ നമ്മൾ സ്മരിക്കുന്നത്. ആ പ്രിയ മാതാവിനെ സ്മരിക്കണമെങ്കിൽ അവരുടെ നന്മയെ കൂടെ നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് ഇത്രയധികം ആളുകൾ അവരുടെ ഓർമ്മ ദിവസത്തിൽ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു. അതിലുപരി ആ കുടുംബത്തെ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സോമരാജൻ സാറ് എത്ര നന്മയുള്ള മനുഷ്യനായിട്ടാണ് നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു വിളിപ്പുറത്ത് ഇവിടേക്ക് എത്തിച്ചേർത്ത. വളരെ തിരക്കുള്ള പ്രിയപ്പെട്ട അടൂർ പ്രകാശ് എം എൽ എയുടെ പി എ ഉൾപ്പെടെ ഷാം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ അതിന്റെ പ്രധാനമായ കാരണം ആ മനുഷ്യന്റെ നന്മ തന്നെയാണെന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. മരിച്ചുപോയ പ്രിയപ്പെട്ട സഹധർമ്മിയെ സ്മരിക്കുവാനായി പ്രിയ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ ക്ഷണിച്ച് അഗതികൾക്ക് ഒരു ആഘാതം കൊടുക്കാൻ തയ്യാറാകുന്ന ഈ മനുഷ്യ സ്നേഹത്തോട് ഞാൻ ഏറെ ആഗ്രഹമോടുകൂടി അവരെ കാണുകയാണ്, നിങ്ങളെ ബഹുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനമ്മമാരുടെ കാര്യം പറഞ്ഞത്. അവരൊക്കെ ഇപ്പോൾ ജീവനോടുണ്ട്, അവരുടെ മക്കളും മക്കളും മരുമക്കളും സഹോദരങ്ങളും ഒക്കെ ലാവിഷായി മറ്റു സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഇതിൽ പലരും ഇപ്പൊ തന്നെ ഈ ഇരിക്കുന്നതിൽ പലരും ഞാൻ വരുമ്പോൾ എന്തോ പറയും, സാറേ ഒന്ന് വിളിക്കണേ, സത്യത്തിൽ അവരെ ആരെ വിളിക്കുന്നു വിളിക്കണമേ എന്ന് പറയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അവരുടെ ഫയലെടുപ്പിച്ചിട്ട് ഇവരെ കൊണ്ട് വിളിപ്പിക്കും. വിളിപ്പിക്കുന്ന പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫോൺ ചെയ്യുന്ന പ്രിയയ്ക്കും ശുചിക്കും ഒക്കെ ആ വിളിയിൽ മറ തലക്കിൽ നിന്ന് നല്ല തന്തക്കൂലിയാണ് കേൾക്കുന്നത് പലപ്പോഴും. ഇത്രയും കൂടി വിളിക്കുന്നത് ഞങ്ങളെല്ലാം അവിടെ തരാനുണ്ടോ, നിങ്ങൾ വിളിച്ചോണ്ട് പോയതല്ലേ, അനുഭവിച്ചു അവിടെ കിടന്നാട്ടെ. ഈ ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ അവരെ അവിടെ താമസിപ്പിക്കാത്തത് എന്ന് പറയുന്ന സത്യത്തില് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നവരിലൊക്കെ അവർ അന്തേക്ക് വിളിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ചിരിക്കുകയും ഞങ്ങൾ ദിവസവും കേൾക്കുന്നതാണ്. എനിക്കൊന്നും തോന്നാറില്ല, കാരണം ഇന്നലെ രാവിലെ ഒരു പയ്യൻ മണ്ടച്ച് പറഞ്ഞ് സാറേ എന്റെ തന്തേക്ക് വിളിച്ചു, ഞാൻ അവർക്ക് സാറിയിട്ടാ. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, നീ അത് വിഷമിക്കണ്ട, അങ്ങനെ വിളിച്ചെന്ന് വെച്ചിട്ട് നിന്റെ തന്തേക്കൊന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ട് ഇരുന്നോട്ടെ പറഞ്ഞു. കാരണം ഞാൻ ഡെയിലി ഇത് കേട്ടോണ്ടിരിക്കുക. കാരണം ഈ സമൂഹത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ തുടക്കത്തിൽ ഈ മേഖലയിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരാളെ എടുത്തോണ്ട് പോയതിന്റെ പേര് പിറ്റേ ദിവസം ഡിഫാമേഷനും കേസുകളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇപ്പോഴും ഹൈക്കോടതികളൊക്കെ പല ഹൈക്കോടതിയിൽ മാത്രമല്ല പല കോടതികളിലും ഇപ്പോഴും കേസുകളൊക്കെ ഉണ്ട്, ഡിഫാമേഷൻ ഉൾപ്പെടെയുള്ള കേസുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈ സമൂഹത്തിന് വേണ്ടിയായിരുന്നു, ഈ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു ഓർക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ സന്തോഷവാൻ വരാറുള്ളത്.